കാലടി പെരുമ്പാവൂർ റോഡിലെ വഴിവിലക്കുകൾ തെളിയാത്തത് യാത്രക്കാർക്ക് ദുരിതമാകുന്നു. ഒരു വർഷത്തോളമായി വഴിവിലക്ക് തെളിയാതായിട്ട് പലപ്പോഴും മോഷണ ശ്രമങ്ങളും ഇവിടെ നടന്നിട്ടുണ്ട്. കാലടി പെരുമ്പാവൂർ റോഡിലെ വഴിവിളക്കുകൾ തെളിയാത്തത് യാത്രക്കാരെയും പൊതുജനങ്ങളെയും വലയ്ക്കുകയാണ്. ബാറുകളും ബീവറേജ് കോർപ്പറേഷനുമുള്ള ഈ റൂട്ടിൽ രാത്രികാലങ്ങളിൽ മദ്യപാനികളുടെ ശല്യവും ഉണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. ഏറ്റവും തിരക്കേറിയ കാലടിയിലെ ഏറ്റവും തിരക്കേറിയ റൂട്ടാണ് പെരുമ്പാവൂർ പാലം മുതൽ ജംഗ്ഷൻ വരെ ഉള്ളത്. അവിടുത്തെ വഴിവിളക്കുകൾ തെളിക്കാത്തതിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഈ ഭാഗത്തുള്ള നാട്ടുകാരും അതുപോലെ തന്നെ മർച്ചൻ്റ് അസോസിയേഷനും അതുപോലെ ഓട്ടോ തൊഴിലാളികളും പൊതുജനങ്ങളും ശക്തമായിട്ടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. പാലത്തിന് തൊട്ടടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി സ്ത്രീകളടക്കമുള്ള യാത്രക്കാർ ടൗണിലേക്ക് നടന്നു വരുമ്പോൾ വഴിവിളക്കുകൾ തെളിയാത്തത് യാത്രക്കാർക്ക് ദുരിതമാകുന്നു. ഒരു വർഷത്തിൽ കൂടുതലായി ഇപ്പോൾ ഇവിടെ വഴിവിളക്ക് കാലടി ടൗണിൻ്റെ പെരുമ്പാവൂർ റോഡിലുള്ള വഴിവിളക്ക് അണഞ്ഞിടക്കാണ്. അതിന് ഞങ്ങൾ നിരവധി സമരങ്ങൾ വരെ നടത്തുകയും ചെയ്തു. ഇതുവരെ അതിനൊരു പരിഹാരം കാണാൻ സാധിച്ചിട്ടില്ല. അതുപോലെ ഈ പെരുമ്പാവൂർ റോഡിലുള്ള പല കടകളും പല പ്രാവശ്യങ്ങളിൽ ഒരു കട തന്നെ പല ആവർത്തി കള്ളന്മാർ കുത്തി തുറന്ന് ജാതിക്ക കടകളൊക്കെ സാധനങ്ങൾ എടുത്തു കൊണ്ടുപോയി. പക്ഷെ അതിൻ്റെ പരാതികൾ കൊടുത്തിട്ട് ഒരു രീതിയിലും എന്തൊരു ഇത്രയും ഭാഗം മാത്രം ഒഴിച്ചിട്ടിട്ട് അത് ഒരു ബസ് സ്റ്റോപ്പ് പാലത്തിൻ്റെ അടുത്തുനിന്നുള്ള ശങ്കരപാലത്തിൻ്റെ അടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ നിന്ന് ജംഗ്ഷൻ വരെയും കൂരാകൂരിട്ടിട്ട് രണ്ട് ബാറിൻ്റെ സൈഡിൽ റോഡ് നിറച്ച് മദ്യപിച്ച് നിൽക്കുന്ന ആളുകളുടെ ഇടയ്ക്കിടെ സ്ത്രീകൾ വരെ കടന്നു പോകുന്ന ആ അവസ്ഥയിൽ ഈ പാലത്തിൻ്റെ ലൈറ്റ് ഈ റോഡിലെ വഴിവിളക്ക് ഇതുവരെ തെളിക്കാൻ അവർക്ക് പഞ്ചായത്തിന് സാധിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിന് ഞങ്ങൾക്ക് വളരെയധികം പ്രതിഷേധവും സങ്കടവും ഉണ്ട്. ഈ റൂട്ടിൽ രാത്രികാലങ്ങളിൽ മോഷണ ശ്രമങ്ങൾ നടക്കുന്നതായും നാട്ടുകാരും കച്ചവടക്കാരും പറയുന്നു. പാലമുകളിലെ ജംഗ്ഷനുകളിലെ വഴിവിളക്ക് ഒന്നും കത്തണില്ല. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. വെട്ടമില്ലാത്തതിൻ്റെ പേരിൽ ഇതിലെ വഴി യാത്രക്കാർക്കും തന്നെ അല്ല ഞങ്ങൾക്കും കടക്കാർ കടകളിലൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ട്. കള്ളന്മാരുടെ ശല്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എത്രയും വേഗം അധികൃതർ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും നാട്ടുകാർ പറയുന്നു.